ഈശ്വരൻ ശിവായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 1:23 അവൻ പറഞ്ഞു, ഏഷ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. തിരുവചനത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? യോഹന്നാൻ്റെ വ്യക്തിത്വം നമുക്കൊരു വെല്ലുവിളിയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ എൻ്റെ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ സാധിക്കണമെങ്കിൽ, ഒന്നാമതായി ഞാൻ സ്വയം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. 3 പ്രലോഭനങ്ങൾ യോഹന്നാൻ്റെ മുന്നിലുണ്ടായിരുന്നു. തന്നെ തന്നെ രക്ഷകനായും ഏലിയായും പ്രവാചകനായും അവതരിപ്പിക്കുവാനുള്ള പ്രലോഭനം. സ്വാർത്ഥപരമായ താല്പര്യങ്ങളുടെ രൂപത്തിൽ നമുക്ക് മുൻപിൽ ഈ വെല്ലുവിളികളുണ്ട്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സ്വയം മറക്കുന്നവരാണെന്നും അതേപോലെ തന്നെ ഹൃദയ വിശാലതയും എവിടെയും സ്വന്തം പേരും പെരുമയും വർദ്ധിപ്പിക്കുവാനുള്ള ത്വര വളർന്നു നിൽക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വന്തം ദൗത്യം നന്നായി നിർവഹിച്ച് വഴിമാറിക്കൊടുക്കുന്ന ആ യോഹന്നാൻ്റെ ജീവിത മനോഭാവം നമുക്ക് ശരിക്കും ഒരു വെല്ലുവിളിയല്ലേ? ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തതിന് ശേഷമുള്ള യോഹന്നാൻ്റെ പിന്മാറ്റം ഒരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് ദൈവിക പദ്ധതിയിലുള്ള ഉറച്ച വിശ്വാസമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയപ്പെട്ട ആ ശബ്ദം ക്രിസ്തുവിൻ്റെ നിശബ്ദതയിലേക്ക് അലിഞ്ഞു ചേരുകയും ശബ്ദകോലാഹലങ്ങളുടെ ഈ ലോകത്ത് നിന്നും മാറി നിന്നുകൊണ്ട് നിശബ്ദനായ ക്രിസ്തുവിൻ്റെ ചാരത്തേക്ക് ഉള്ളൊരു മാറ്റം. നിശബ്ദതയുടെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആത്മാവിൻ്റെ ശബ്ദമായി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ദൈവസന്നിധിയിൽ നിശബ്ദരായി നാം ഇരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കൂടുതൽ മേഖലകൾ അവിടുത്തെ അധികാരത്തിനും നിയന്ത്രണത്തിനും അധീനമായി തീരുകയും ജീവിതം അതുവഴിയായി പുതുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ജീവിതത്തെ പുതുക്കുന്നതായിരിക്കട്ടെ നമ്മുടെ നിശബ്ദത. ഇന്നേ ദിവസം വചനം പങ്കുവച്ച് കുട്ടിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്നായി എല്ലാം സംഭവിക്കട്ടെ, എല്ലാം ഭവിക്കട്ടെ, കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കും.